നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി ഒന്നും തന്നെ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്താതെ തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസൃതമായി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് മാത്രം പ്രതികരണം നടത്തുന്ന ചില ആൾക്കാരുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണതകളെയും ചർച്ചാ വിഷയമാക്കുക എന്നതും നമ്മുടേതായിട്ടുള്ള ഒരു ബാധ്യതയായിട്ട് കരുതേണ്ടതാണ്. എന്നാൽ വാളയാർ പോലെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാത്ത, ഐസിയുവിൽ പ്രവേശിക്കപ്പെട്ട ഒരു സ്ത്രീ അവിടെ പീഡനത്തിന് വിധേയായതിനെപ്പറ്റി പ്രതികരിക്കാത്ത, കോവിഡ് ആംബുലൻസിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് പ്രതികരിക്കാത്ത ഒരു സെലക്ടീവായിട്ടുള്ള പ്രതികരണമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. അതിൽ ഒന്നുകിൽ കർഷക സമരം ഉണ്ടാകും, ലക്ഷദ്വീപ് വിഷയമുണ്ടാകും, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകും, മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും, ഗുസ്തിക്കാരങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാകും, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇവർക്ക് വിഷയമല്ല. അതായത് സ്വന്തം നെയ്ബർഹുഡിൽ നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ലാതെ മറ്റുള്ള വിഷയങ്ങളെപ്പറ്റി മാത്രം പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം സെലക്ടീവായിട്ടുള്ള പ്രതികരണം. കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡുകൾക്ക് വിരുദ്ധമായതുകൊണ്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങളുടെ പോസ്റ്റ് റിമൂവ് ചെയ്തേക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടതായിട്ടുള്ള അലിഖിതമായിട്ടുള്ള ചില കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡുകളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതികളെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പിഞ്ചു കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ മാനഭംഗത്തിനിരയായി ഒരു സ്ത്രീ നഗ്നയായി തെരുവിൽ രാത്രി ഇറങ്ങി ഓടേണ്ടി വന്ന സംഭവത്തിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വെറും രാഷ്ട്രീയ അടിമകൾ മാത്രമാണ് എന്നാണ്. കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്നുള്ള ഒരു ടാഗ് നിങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗിക്കുന്നു എന്ന് പറയേണ്ടി വരും. സമാനമായ വിഷയങ്ങളിൽ ഒരെണ്ണത്തിൽ ഒരു സ്റ്റാൻഡും മറ്റൊന്നിൽ ഘടകവിരുദ്ധമായിട്ടുള്ള മറ്റൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള ഗ്രൗണ്ടും ഇല്ല എന്നുള്ളതാണ്. വാളയാറിൽ നടക്കുന്ന വിഷയത്തിനെയും ഹാഥ്രസിൽ നടക്കുന്ന വിഷയത്തിനെയും ഒരേപോലെ കണ്ട് രണ്ടിനെയും എതിർത്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും. മണിപ്പൂരിൽ നടക്കുന്ന